വിജയിച്ചതായിരിക്കും. അയ്യോ അമ്മേ, അയ്യോ. ഇത് മാസ്റ്റർ. ഹലോ ടീച്ചർ, ഐ ആം ഭക്ത ഖന്ന. ഞാൻ വത്സല. ഇരിക്കൂ ടീച്ചർ. നീനു അച്ഛൻ എവിടെ? ചെന്ന് വിളിക്കൂ, ടീച്ചർ വന്നിട്ടുണ്ടെന്ന് പറയൂ. നമുക്ക് ഡോങ്കി കളിക്കാം, ചെല്ലു. ഡോങ്കിയോ? അത് ഹിന്ദി വാക്കുകളുടെ അർത്ഥം ചോദിച്ച് വെറുതെ തമാശക്ക് ഡോങ്കി കളിക്കാം എന്ന് പുള്ളി പറഞ്ഞിരുന്നു. ടീച്ചർ വിളിക്കുന്നെന്ന്. അച്ഛനെ, നല്ല സുഖമില്ല മോളെ. ടീച്ചറെ, ഊണ് കഴിച്ചിട്ട് വേം പൊക്കോളാൻ പറ. അല്ലച്ഛാ, മാസ്റ്റർ അച്ഛനോട് ഡോങ്ക് കളിക്കാൻ ചെല്ലാൻ പറഞ്ഞു. അവൻ ടീച്ചറോട് കളിച്ചോളാൻ പറ. അച്ഛനെ, വേറെ നല്ല സുഖമില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടതായി നല്ല ഓർമ്മയുണ്ടല്ലോ. എന്നെ? ആ, വേറെ രണ്ടുപേരുടെ കൂടെ ആ ബസ് സ്റ്റോപ്പിലോ അവിടെ എവിടെയോ വെച്ച്. ബസ് സ്റ്റോപ്പിലോ? ഞാനോ? ഞാനായിരിക്കില്ല. ഇതെന്താണാവോ എല്ലാവർക്കും പെട്ടെന്നൊരു വയറുവേദന. അച്ഛനും ബൈക്കിന് സുഖമില്ലാത്രേ. ഓഹോ, അത് ശരി. അപ്പൊ ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ, എന്റെ വയറുവേദന മാറി കേട്ടോ. മേജർ സാറേ, വരൂ, നമുക്ക് ഡോങ്കി കളിക്കാം. മേജർ സാറേ, മേജർ സാറേ. ഇപ്പൊ വയറിനസുഖം എനിക്കല്ല, അപ്പാ പതിക്ക്. ഓടി ക്ഷീണിച്ചു വരുമ്പോ കൊടുത്തേക്കു. ഇതാണ് പ്രേം, ഇതാണ് പ്രേം. മനസ്സിലായി, മനസ്സിലായി. എങ്കിലും എന്റെ മോളെ, നീ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച കാര്യം മുത്തച്ഛനോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. സാക്ഷിയക്കാരനായിരിക്കും. ഏത് പാർട്ടിയാ? അയ്യോ അല്ല. ഓ, അയ്യനോ, അയ്യനോ, പുതിയ പാർട്ടിയായിരിക്കും. ഏതെങ്കിലും നല്ല പാർട്ടിയിൽ നിന്ന് കാലു മാറിയ ഒട്ടേലെ മന്ത്രിയാകാം. അയ്യോ, രാഷ്ട്രീയക്കാരനല്ല. ഓ, വേഷം കണ്ടിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി. ഏതായാലും നല്ല തറവാട്ടി പറഞ്ഞതായിരിക്കും. വേഗം വീട്ടുകാരെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ, കല്യാണക്കാര്യം ഈ മുത്തച്ഛൻ ഉറപ്പിച്ചു തരാം. ഞാൻ വീട്ടിൽ അറിയിക്കുന്നുണ്ട്. ഏ ചേച്ചി, അരിയൊന്നും കൊണ്ടുവരണ്ട, അച്ഛനെ മാത്രം കൂട്ടി കൊണ്ടുവന്നാ മതി. ഈ വേഷമൊക്കെ പഴഞ്ചന. ഇവളുടെ തന്തയുണ്ട് വീട്ടില്, വയസ്സായി. അവൻ കളസമൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മിടുക്കനാകണം. ഇപ്പോഴത്തെ കാലത്ത് എന്റെ കൊച്ചുമകളുടെ ഭർത്താവ് ഒരു പരിഷ്കാരിയാണെന്ന് അറിയുന്നത് എനിക്കൊരു ഗമയ. നടക്കട്ടെ, നടക്കട്ടെ മോളെ. മൂത്രം ഒഴിച്ചോ മോനെ? ഒഴിച്ചു.
ഒരു ലാർജ് കൂടെ പറയട്ടെ. വേണ്ട മതി, നമ്മോ നേരെ വീട്ടിലേക്ക് ചെല്ലേ. ഇപ്പൊ വീട്ടിൽ പോണോ? ഇപ്പൊ തന്നെ പോണം. സത്യം പറഞ്ഞ എന്റെ മോളെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സത്യമാണോ? സത്യം. അവക്ക് നിന്നെ എന്നിഷ്ടമാകുന്നു അന്ന് ഞാൻ അവളെ നിനക്ക് വിവാഹം കഴിച്ചു തരും. പക്ഷേ അവക്ക് തോന്നണം നീ ആണത്തോള ഒരുത്തനാണെന്ന്. അതിന് വഴിയുണ്ട്. ആ ഫയൽമാനെ ഒന്ന് നേരിട്ടാ മതി. എങ്ങനെ? അവക്ക് ആ വീട്ടിൽ ഇഷ്ടമില്ലാത്ത ഒരേ ഒരാള് ആ ഫയൽമാനാണ്. അയാളുടെ മോത്ത് തൂക്കി പത്ത് ചീത്ത വിളിക്കും. അത്രേ ഉള്ളൂ. അവളുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും. ആ അലവലാദികളുടെ കയ്യിൽ നിന്റെ മോളെ രക്ഷിച്ചെടുത്ത് നിന്നെ ഏൽപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ മോനെ ഈ രഹസ്യം വിട്ടുവരുന്നത്. നീ ധൈര്യമായിട്ട് വിളിച്ചോ. വിളിച്ചോട്ടാ. വിളിച്ചോ. വിളിക്കും. നീ വിളിച്ചോ, ഞാനല്ലേ പറഞ്ഞത്. നിന്റെ അന്ത്യമാണ് ഇന്ന്. എവിടെ എവിടെ എടാ വാസുല്ലേ, എന്റെ ഭാര്യയുടെ വീട്ടിൽ നിനക്കെന്താ കാര്യം? ഏതാ രണ്ട് തടിമാടന്മാരകത്തിരുന്ന വെളസൻ നിനക്കൊന്നും കണ്ടു ചെയ്യാൻ വയ്യ. താനക്ക് എന്ത് ഭയമായാലും ഞാൻ എങ്ങനെ വേണമെങ്കിലും അകത്ത് വരും. ഞാൻ ഒരു പുരുഷനാണെന്ന് തെളിയിക്കും. പക്ഷെ ശത്രുവിനെ കുത്തി വളർത്താൻ വേണ്ടി എനിക്ക് ആരുടെ ഔദാര്യം ആവശ്യമില്ല. ആരടാ നിന്റെ ശത്രു? നീ തന്നെ പറയാ. നീ ഇതുവരെ ആരുടെങ്കിലും എപ്പോഴെങ്കിലും കുത്തി വിളിച്ച് ജയിച്ചിട്ടുണ്ടോ? വെറുതെ എന്താ ഇങ്ങനെ കഴാൻ പറയണേ? ഏടാ നിന്റെ വാലിൽ നിന്ന് അഴിച്ച് കലക്കൂട പട്ടി. നിന്നെ കൊന്നാലും കണ്ടു. നിന്നെ പുറത്തുവച്ച് കണ്ടുള്ള ഇതെന്തിനാണെന്നറിയാമോ? നാളെ ആ കുരുടന്റെ കളി ഞാൻ അവസാനിപ്പിക്കും. ഓഹോ. പട്ടാളത്തിൽ എന്റെ കൂടെ ജോലി ഉണ്ടായിരുന്ന മേജർ ഡോക്ടർ മാത്യൂസ് അവന്റെ കണ്ണ് പരിശോധിക്കാൻ പോകും. എപ്പോൾ? നാളെ രാവിലെ കൃത്യം 10 മണിക്ക്. എടോ പിള്ളേ, ഞാൻ ജയിച്ചു. വൈകിയാണ് ബുദ്ധി വിധിച്ചെങ്കിലും ബെറ്റിൽ ഞാൻ ജയിച്ചു. തനിക്കിനി എന്തെങ്കിലും വേണോ? ഒരു സ്മാളൂടി. ബാനർ 2 ഡബിൾ ലാർജ്.